ജോബ് 25 അധ്യായം. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്, എല്ലാവരും അവിടത്തെ ഭയപ്പെടുന്നു, അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യന്റെ, പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത്? ജോബ് 26 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, ശക്തിയേറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു, ബലഹീനനായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു, ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നുകൊടുക്കുകയും ചെയ്തു. ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അധോലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിന്റെ മുമ്പിൽ അനാവൃതമായിരിക്കുന്നു, നഗരത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു, ജലത്തെ അവിടുന്ന് തന്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രന്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു, തന്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തന്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തന്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു, പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്! അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്കു ഗ്രഹിക്കാൻ കഴിയും? ജോബ് 27 ജോബ് തുടർന്നു, എന്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിലുള്ളിടത്തോളം കാലം, എന്റെ അധരം വ്യാജം പറയുകയില്ല, എന്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടിയുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എന്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയുമായിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ, അവന്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവന്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവന്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവന്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തന്റെ ഉദ്ദേശം ഞാൻ മറച്ചുവെക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവന്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിനിരയാകാൻ വേണ്ടിയാണ്. അവന്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവന്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരന്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനി ഒരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവന്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചുകൊണ്ടുപോകുന്നു, കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു. അവൻ പോയിപ്പോയി, സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവന്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിന്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവന്റെ നേരെ കൈകൊട്ടുകയും അവന്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ജോബ് 28 ജ്ഞാനത്തിന്റെ നിഗൂഢത. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു, ചെമ്പ് അതിന്റെ അയിരിൽ നിന്ന് ഒരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിന്റെ അങ്ങേ അതിർത്തിയിൽ
അയിരനു വേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു. എന്നാൽ അതിന്റെ അധോഭാഗം അഗ്നിയാൽ എന്ന പോലെ തിളച്ചുമറയുന്നു. അതിന്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളുമുണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല. പ്രാപിടിയൻ അത് കണ്ടിട്ടില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല. സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു. അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവൻ ചാലുകൾ കീറുന്നു. വിലപിടിച്ച ഓരോ പദാർത്ഥവും അവന്റെ കണ്ണിൽ പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണകെട്ടുന്നു. മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിന്റെ സ്ഥാനമെവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യനറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകെട്ടുകയുമില്ല. അഗാധത പറയുന്നു, അത് എന്നിലില്ല. സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല. വെള്ളി തൂക്കിക്കൊടുത്താലും അതിന്റെ വിലയാവുകയില്ല. ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേദകവും അതിന്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അതു കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിന്റെയോ പളുങ്കിന്റെയോ പേരു പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. തങ്കം കൊണ്ടും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവകൾക്കും അത് അഗോചരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിന്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു. ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിന്റെ ആഴമളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം.